മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതര ആരോപണവുമായി ഐ ജി ജി ലക്ഷ്മൺ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഗൂഢസംഘം പ്രവർത്തിക്കുന്നു, അസാധാരണ ഭരണഘടനാപരമായ അധികാര കേന്ദ്രമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുവെന്നും പരാമർശം. സാമ്പത്തിക ഇടപാടുകളിലെ ഒത്തുതീർപ്പുകളും മറ്റും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്നുവെന്നും ഐ ജി ജി ലക്ഷ്മൺ ആരോപിച്ചു. ഇവരുമായി കൊച്ചിയിൽ നിന്നും ബീന റാണി ചിരിയാണ്. ബീന, അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ഐ ജിയുടെ ഭാഗത്തിനും ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചിട്ട് വ്യക്തമാക്കിയത്? മോൻസൺ മാവുങ്കൽ കേസിൽ പ്രതി ചേർത്തതിന് പിന്നാലെയാണ് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധത്തിലാക്കുന്ന ചില ഗുരുതര ആരോപണങ്ങളുമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ ഐ ജി ലക്ഷ്മൺ രംഗത്ത് വന്നത്. തന്നെ പ്രതി ചേർത്തതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ബുദ്ധി കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചതായാണ് അദ്ദേഹം ആരോപിക്കുന്നത്. പ്രതി ചേർക്കപ്പെട്ട നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഇത്തരം ആരോപണങ്ങൾ ഉള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നതായും സംസ്ഥാനത്ത് നടക്കുന്ന പല സാമ്പത്തിക ഇടപാടുകളിലും പ്രശ്ന പരിഹാരവും ഇല്ലെങ്കിൽ ഒത്തുതീർപ്പിനും മറ്റുമായി ഈ ഗൂഢസംഘം ഇടപെടുന്നു എന്നുള്ള ആരോപണവും സർവീസിലിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥനായ ഐ ജി ലക്ഷ്മൺ ആരോപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ തന്നെ ഈ കേസിൽ ഉൾപ്പെടുത്താൻ ഇല്ലെങ്കിൽ പ്രതിയാക്കാൻ വേണ്ടി ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ബുദ്ധി കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു. ഒപ്പം തന്നെ അസാധാരണമായ ചില അധികാര കേന്ദ്രമായാണ് ഈ ഗൂഢസംഘം പ്രവർത്തിക്കുന്നത്. ഭരണഘടനാപരമായ കാര്യങ്ങളിൽ പോലും ഇവർ ഇടപെടുന്നു എന്ന ഒരു ആരോപണവും ഐ ജി ലക്ഷ്മൺ മുന്നോട്ട് വെക്കുന്നുണ്ട്. 2021 രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ കഴിഞ്ഞ മാസം 12 തീയതിയാണ് ഐ ജി ലക്ഷ്മണെ ഒപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെയും പ്രതിയായി ചേർക്കപ്പെട്ടത്. എറണാകുളം സി ജെ എം കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് ഇത്തരത്തിൽ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്.